difference. Welcome back to my channel. പാനസോണിക്കിൻ്റെ ജി എച്ച് സിക്സിൽ ഉള്ള സ്പെക്സ് എന്ന് പറയുന്നത് 5.7K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പുതിയ ഫീച്ചറാണ് ജി എച്ച് സിക്സിൽ പാനസോണിക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 5.7K ഒരു 60p വരെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 4:2:10 ഇൻറ്റേർണലായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 4K 120 ഫ്രെയിംസിൽ കണ്ടിന്യൂസ് ആയിട്ട് VFR-ലും HFR-ലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് സ്ലോ മോഷൻ വളരെ തന്മയത്തോടുകൂടി തന്നെ ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റ് ഒരു ഫീച്ചർ. GH5-ൽ ഈ ഫീച്ചേഴ്സൊന്നുമില്ല, 4K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ ഇതിൽ ബെറ്റർ ഐബിസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുമ്പ് ഒരു 5-സ്റ്റോപ്പ് ഐബിസ് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ നമുക്ക് ഒരു 6.5 സ്റ്റോപ്സ് ആണ് GH5S Mark II-ലൊക്കെ പാനസോണിക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ up to 8 IBIS നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെയും പാനസോണിക് റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അപ്ഡേറ്റ് വരുമ്പോൾ അതനുസരിച്ച് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. മുമ്പ് GH5 ഉപയോഗിച്ചിരുന്നവർക്ക് ഈ GH6 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നവീകരണമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിൽ ആ വേണ്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം അതേപടി നിലനിർത്തുകയും പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുമുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അനമോർഫിക് ലെൻസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ക്യാമറയിലും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇത് ഒരു വീഡിയോഗ്രഫിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ ഒന്നും ഇതുവരെ ഔട്ടായിട്ടില്ല. എന്നാലും ഒരു 24 റെസൊല്യൂഷനാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു 5.7K ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിററർലെസ് ക്യാമറയിൽ up to 24 വരെയൊക്കെ റെസൊല്യൂഷൻ കൊടുക്കാം. കാരണം സാമാന്യം തിരക്കേടില്ലാത്തൊരു റെസൊല്യൂഷനാണ് ഈ 24 റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സാധാരണ ഇപ്പോൾ ഈ സോണിയുടെ തന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ 7S3-ലൊക്കെ 12 MP ക്യാമറയാണ്. പക്ഷേ എന്നിരുന്നാലും ആ വീഡിയോയ്ക്ക് അത്രയും പ്രയോറിറ്റി കൊടുത്തിട്ട് ഇറക്കിയിട്ടുള്ളൊരു ക്യാമറയാണ് A7S3. അപ്പോൾ അത് EOS R5 അവരുടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് വൈസ് ആയിട്ട് EOS R6 കുറച്ച് കുറവായിരിക്കും. അതായത് വിലയിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫീച്ചേഴ്സും ഉണ്ട്, എന്നാൽ താരതമ്യേന വില കുറവാണ്. പക്ഷേ GH5-നെ അപേക്ഷിച്ച് ഈ GH6-ൽ കമ്പനി ഒരു പുതിയ പ്രോസസ്സറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പ്രോസസ്സറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സെൻസറിൽ ചിലപ്പോൾ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. സെൻസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അതൊരു പുതിയ സെൻസറായിരിക്കും. മാത്രമല്ല നമുക്കിപ്പോൾ വീഡിയോസിന് സംബന്ധിച്ചിടത്തോളം ബെറ്റർ ഐബിസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് ഹാൻഡ് ഹെൽഡ് ഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു ജിംബലോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ക്യാമോ ഒന്നും കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ അതിനുശേഷം എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പാനസോണിക്കിൻ്റെ പഴയ ക്യാമറകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിലൊരു ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്നൊരു വലിയ തലവേദനയായിരുന്നു. അപ്പോൾ ഈ പുതുതായിട്ട് ഇറങ്ങിയ ഈ ക്യാമറയിൽ ആ ഓവർ ഹീറ്റിംഗ് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തുകൊണ്ടാണ് GH6 കമ്പനി റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വരുന്ന ബാറ്ററി S5-ലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ബാറ്ററിയാണ്. 2200 mAh വരുന്ന ആ ബാറ്ററിയാണ് GH6-ലും കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബാറ്ററിയിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. പിന്നെ പാനസോണിക്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫ്ലിപ്പ് ഔട്ട് സ്ക്രീനാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ ഉള്ള ഒരു ഫ്ലിപ്പ് ഔട്ട് സ്ക്രീനാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുതിയ ക്യാമറ ആകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. കാരണം 5.7K റെസൊല്യൂഷനുള്ള ഒരു ക്യാമറയാകുമ്പോൾ 24 MP ആണ് കമ്പനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ അത്രയ്ക്കും നല്ല ഒരു ഡിസ്പ്ലേ ആയിരിക്കും, നല്ലൊരു EV ആയിരിക്കും ഇതിന് കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരം ഇനി അറിയാനുണ്ട്. എന്തായാലും നമുക്ക് അതൊരു എക്സ്പെക്റ്റേഷനാണ്. കാരണം GH5-ൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിലിങ്ങനെയുള്ള ഫീച്ചേഴ്സ് കമ്പനി ഉൾപ്പെടുത്താതിരിക്കത്തില്ല. പിന്നെ പുതിയതായിട്ട് ഇറങ്ങുന്ന മിററർലെസ് ക്യാമറകളിലെല്ലാം ഉള്ളൊരു ഫീച്ചറാണ് USB-C ചാർജിംഗ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ടൈം ലാപ്സൊക്കെ എടുക്കുന്ന ഒരാൾക്കാർ ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നല്ല ഫീച്ചറാണ് കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഡമ്മി ബാറ്ററി വെച്ച് ആയാലും നമുക്കത് ചാർജ് ചെയ്യാം.
അത് യൂസിനെ അഫക്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. നമുക്കൊരു ബാറ്ററി നമുക്കെപ്പോഴും ബാക്കപ്പ് കരുതാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ, ഒരു ഇവൻറ്റ് ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഫംഗ്ഷനൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്കൊരു പവർ ബാക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു സവിശേഷതയാണ്. GH5 Mark II ഉള്ളതുപോലെ തന്നെ ഇതിൽ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഗോസ്റ്റ് ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ഗ്ലെയർ ഇഫക്റ്റൊക്കെ, സൺ ഗ്ലെയർ ഇഫക്റ്റൊക്കെ വളരെ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 1/3 സ്റ്റോപ്പൊക്കെ ഡൈനാമിക് റേഞ്ച് കുറച്ച് കൊണ്ടുവരാനും വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് പുതിയ ഈ GH6 അവകാശമാണ്. പിന്നെ ഇതിലെ വീഡിയോ ലോക്ക് മോഡുണ്ട്. അത് നമ്മളിപ്പോൾ ഹാൻഡ് ഹെൽഡ് ഷൂട്ടിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. കാരണം ഫോക്കസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഫോക്കസ് സ്പീക്കിംഗ്, ഹിസ്റ്റോഗ്രാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്താണ് കമ്പനി ഈ ഒരു മോഡൽ ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോസിന് മാക്സിമം യൂസ് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ടേഴ്സിന് മാക്സിമം ഹെൽപ്പ് നൽകിക്കൊണ്ട് കമ്പനി ഇറക്കുന്ന ഒരു മോഡലായിരിക്കും GH6. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. നമുക്ക് എന്തായാലും അത് ഈ വർഷം അവസാനം 2021 ഡിസംബറിനകം ഈ ഒരു ക്യാമറ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ US മാർക്കറ്റിൽ ഈ ഒരു ക്യാമറയ്ക്ക് ഒരു $2,500 ആണ് വില നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം ഒരു 2,15,000 രൂപയെങ്കിലും കുറഞ്ഞതാവും ബോഡിക്ക് മാത്രം. വീലോഗൊക്കെ നമ്മൾ മുമ്പേ പർച്ചേസ് ചെയ്ത് വാങ്ങിക്കണമായിരുന്നു. അത് എക്സ്റ്റേണലായിട്ട് നമുക്ക് എക്സ്ട്രാ പർച്ചേസ് ചെയ്ത് ആയിരുന്നു ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഇപ്പോൾ വീലോഗ് പുതുതായിട്ട് ഇറങ്ങുന്ന ലുമിക്സ് ക്യാമറകളിലെല്ലാം കമ്പനി ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ പുറത്തുനിന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ കമ്പനിയിൽ ഇതിൽ കിട്ടുമ്പം വളരെ ഈസിയായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, അധിക ചിലവില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കമ്പനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വലിയ വസ്തുതയാണ്. വീഡിയോഗ്രാഫേഴ്സിനും അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനും വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു ക്യാമറയാണ് GH6. ക്വാളിറ്റി ഒരു 24 MP വരുമ്പോൾ നമുക്ക് പഴയ ആ ക്യാമറയെക്കാട്ടിലും അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻസാണ് ഈ ഒരു ക്യാമറയ്ക്ക് ഉപഭോക്താക്കൾ നൽകിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ സിനി ലൈറ്റ് ബി അതിൻ്റെ പുതിയ വെർഷനായിട്ടുള്ള D2V2 എല്ലാം ഈ ക്യാമറയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ iOS ആപ്പിൾ ഫോൺ ആണെങ്കിലും അതേപോലെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ലുമിക്സിൻ്റെ സിങ്ക് ആപ്പ് വെച്ച് നമുക്കത് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ടെക്നോളജിയുടെ ഒരു പുതിയ അഡ്വാൻസ്മെൻ്റ് ആണ്. കാരണം വളരെ ഈസി ആയിട്ടാണ് ഈ ആപ്പ് നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ മാത്രം മതി, നല്ല രീതിയിൽ ഈ ആപ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പഴയ വേർഷൻ നോക്കുകയാണെങ്കിൽ, പഴയ GH5 വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ച് ഏരിയകളിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് പെർഫോമൻസ് പഴയ ക്യാമറയിൽ അത്ര നിലവാരത്തിന് ഉയർന്ന ഒരു ഔട്ട് ഓഫ് ഫോക്കസിങ് അല്ലായിരുന്നു. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും കമ്പനി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മിക്കവാറും ഒരു വെതർ സീൽഡ് ബോഡി ആയിരിക്കും. GH5 ഉള്ളതുപോലെ തന്നെ ഡ്യുവൽ കാർഡ് സ്ലോട്ട്സ് ഈ ഒരു ക്യാമറയിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്കിപ്പോൾ ഒരു SD കാർഡ്സ് ആയാലും CFexpress കാർഡ്സ് ആയാലും XQD കാർഡ്സ് ആയാലും നമുക്ക് വീഡിയോയ്ക്ക് ഇത്രയും കപ്പാസിറ്റി കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഒരു CFexpress കാർഡിനുള്ള സ്ലോട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സ്ലോട്ട് UHS-II കാർഡിനും പ്രൊവൈഡ് ചെയ്യും എന്നാണ് കരുതുന്നത്. പിന്നെ ഹിസ്റ്റോഗ്രാം അതേപോലെ തന്നെ വേവ് ഫോം, ഫോക്കസ് സ്പീക്കിംഗ് തുടങ്ങിയ വീഡിയോ അസിസ്റ്റൻസിന് വേണ്ടിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു പുതിയ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. GH6 ഈ ഒരു സ്പെക്സും അപ്ഡേറ്റ്സിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്യുക. Until then, take care, stay safe, bye.